പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന ടോപ്പിക് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും അതുപോലെ തന്നെ തിയറിയും നമ്മൾ കവർ ചെയ്തു. നെക്സ്റ്റ് ഇന്ന് എടുക്കുന്നത് എങ്ങനെ രണ്ട് നമ്പേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എങ്ങനെ കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് പ്രൊസീജിയർ ഫോർ ഫൈൻഡിങ് ദ ജി സി ഡി ഓഫ് ടു നമ്പർ. പ്രൊസീജിയർ ഫോർ finding the GCD. Okay, let A B be two positive integer. Let A B be two positive integer. Integer, we assume A greater than or equal to B greater than 0. Okay, but രണ്ട് നമ്പർ എടുക്കുകയാണെങ്കിൽ ഒന്നുകിൽ ഈക്വൽ ആയിരിക്കും അല്ലേ. രണ്ട് നമ്പർ നമ്മൾ A യും B യും ഇങ്ങനെ രണ്ട് നമ്പർ എടുക്കുകയാണെങ്കിൽ ഒന്നുകിൽ ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, ദാറ്റ് ഈസ് A ഈക്വൽ ടു B ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് വലുതായിരിക്കും. ആ വലുത് ഉള്ളത് നമ്മൾ A എന്നെടുത്തു. അതാണ് നമ്മുടെ ജസ്റ്റ് അസ്യൂം ചെയ്ത് A greater than or equal to B greater than 0. Then, നമുക്ക് എന്ത് ചെയ്യാം, B നെ A കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. Then there exists, then by division algorithm. Then by division algorithm, there exist two integer q1 r1 such that a equal to sum q1 b plus r1. Okay, that is r, എന്താണ് r, that is remainder. A നെ b കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് r1. That is 0 less than or equal to r1 always less than b ആയിരിക്കും. Okay, if r1 equal to, so r1 എന്നാണ്, r1 എപ്പോഴും greater than or equal to 0 ആയിരിക്കും. ഒന്നുകിൽ 0 ആയിരിക്കും അല്ലെങ്കിൽ greater than 0 ആയിരിക്കും അല്ലേ. ദാറ്റ് ഈസ് ഇഫ് r1 equal to 0 നമ്മുടെ ഇക്വേഷൻ എന്തായി, a equal to q into b, അഥവാ a എന്നുള്ളത് b യുടെ ഒരു മൾട്ടിപ്പിൾ കിട്ടി അല്ലേ. ദാറ്റ് ഈസ് r1 equal to 0 ആണെങ്കിൽ a equal to qb ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ജി സി ഡി എന്താണ്, ദാറ്റ് ഈസ് ജി സി ഡി ഓഫ് എ ബി ഈക്വൽ ടു ബി ആയിരിക്കും അല്ലേ. വളരെ സിമ്പിൾ ആണ്, കാരണം 2, 4 എടുത്തു കഴിഞ്ഞാൽ ജി സി ഡി എന്താണ്, ഇതിലെ ഏറ്റവും ചെറിയ നമ്പർ ഏതാണോ അതാണ്, കാരണം 2 എന്താണ്, 4 2 ഒരു മൾട്ടിപ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഡിവൈസസ് നോക്കുമ്പോൾ ഇതിന്റെ 2 എന്ത് വരും, 1, 2 വരും, 4 1, 2, 4 വരും. അപ്പൊ അതിലെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ പറയുമ്പോൾ ഇത് ഇതിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ, 4 ദാറ്റ് ഈസ് ബി എയുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ കോമൺ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഏതാണോ അതിലെ ഏറ്റവും ചെറുത് ആ നമ്പർ ആയിരിക്കും. ഓക്കെ, 3 ഉം 9 ഉം എടുക്കുക. ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ദാറ്റ്സ് ഈക്വൽ ടു 3 ആണ്. 5 അതിൽ 150 എടുക്കുക. ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഇത് ഇതിന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ, അതുകൊണ്ട് ഇതായിരിക്കും, ദാറ്റ് ഈസ് 5 ആയിരിക്കും ജി സി ഡി. അപ്പോൾ r1 ഈക്വൽ ടു 0 ആണെങ്കിൽ a ഈക്വൽ ടു qb ആയിരിക്കും. ദാറ്റ് ഈസ് a എന്നുള്ളത് എന്താണ്, b യുടെ ഒരു മൾട്ടിപ്പിൾ ആണ്. ഏതാണ്, a ആണോ b ആണോ വലുത്, ദാറ്റ് ഈസ് ഇവിടെ b ആണ് ചെറുത്, a ആണ് വലുത്. ദെർഫോർ അതിലെ ഏറ്റവും ചെറിയ നമ്പർ ആയിരിക്കും ജി സി ഡി. ഓക്കെ, അപ്പൊ r1 ഈക്വൽ ടു 0 ആണെങ്കിൽ അവിടെ എന്തായിരിക്കും ജി സി ഡി, ജി സി ഡി ഈക്വൽ ടു b ആയിരിക്കും. ഓക്കെ, ഇനി ഇഫ് ദാറ്റ് ഇംപ്ലൈസ് ജി സി ഡി എ ബി ഈക്വൽ ടു ബി. ഇഫ് r1 നോട്ട് ഈക്വൽ ടു 0, r1 നോട്ട്, രണ്ട് കേസ് വരിക. r1 എപ്പോഴും, ഞാൻ വീണ്ടും പറയുന്നു, r1 എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 പറഞ്ഞു കഴിഞ്ഞാൽ r1 ഒന്നുകിൽ ഈക്വൽ ടു 0 ആയിരിക്കും അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഈ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്തു, ജി സി ഡി എ ബി കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. ഇനി r1 ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, ഇഫ് r1 നോട്ട് ഈക്വൽ ടു 0, ദാറ്റ് ഇംപ്ലൈസ് r1 ഗ്രേറ്റർ ദാൻ 0. r1 ഗ്രേറ്റർ ദാൻ 0, ദെൻ നമുക്ക് എന്ത് ചെയ്യാം,
we can take two integer r1 and p. നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ b എന്ന ഒരു ഇന്റിജർ ഉണ്ട്, അതുപോലെ തന്നെ r1 എന്ന ഇന്റിജർ ഉണ്ട്. അപ്പോൾ വീണ്ടും ഇത് ഇതിന്റെ റിമൈൻഡർ സീറോ സീറോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും പോസിറ്റീവ് ആണ്, ബിയും പോസിറ്റീവ് ആണ്, ആർ1ഉം പോസിറ്റീവ് ആണ്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ഡിവിഷൻ അൽഗോരിതം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് ബൈ ഡിവിഷൻ അൽഗോരിതം വി കൻ ഫൈൻഡ് ടു ഇന്റിജർ ദെൻ ബൈ we can find two integer q നമ്മൾ തൊട്ട് മുന്നേ ഏതാ ഡിനോട്ട് ചെയ്ത q1 and r1 ആയിരുന്നു. നെക്സ്റ്റ് q2 comma r2 such that b equal to sum q 2 into R1 plus R2. Okay. That is where 0 less than or equal to R2 less than, strictly less than R1. Division algorithm. Just a definition. Mathru base yen ullu. Appa ivadeyum R2 0 aayirikum. R2 0 aayikkaniya complete procedure aayi. De, complete nammal ivade vechu nirthi. If R2 equal to 0. R2 0 aanengil nammada division algorithm ഇത്രയും ടേം ഉണ്ടാവുള്ളൂ അല്ലെ. എ ഈക്വൽ ടു ക്യു വൺ ബി പ്ലസ് ആർ വൺ. നെക്സ്റ്റ് ബി ഈക്വൽ ടു ക്യു ടു ആർ ടു. ഇത്രയും ഉണ്ടാവുള്ളൂ, സോറി ആർ വൺ, ആർ ടു അല്ല, ആർ വൺ, ക്യു ടു ആർ വൺ അല്ലെ. രണ്ട് സ്റ്റെപ്പ് ഉണ്ടാവുള്ളൂ ഈ ഒരു അൽഗോരിതത്തിൽ. ഓക്കെ, ഇനി ഇഫ് R2 not equal to 0. If R2 not equal to 0, then we can take R, ഏതൊക്കെ എടുക്കാം? R2 not equal to 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഈ രണ്ട് നമ്പർ എടുക്കാം, R1 ഉം R2 ഉം എടുക്കാം. That is, we can take R1 comma R2, then by division algorithm വീണ്ടും എന്ത് ചെയ്യാം? നമുക്ക് ആർ വണ്ണിനെ വീണ്ടും ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ആർ വൺ ഈക്വൽ ടു സം R1 equal to another quotient. Okay. There exist direct in either. Division algorithm. There exist two integer. Next year, R2, sorry, Q1, Q, Q2 നമ്മൾ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്യു ത്രീ and R3, such that R1 equal to sum Q3 into R2 plus R1 നമ്മൾ എടുത്തിട്ടുണ്ട്, ക്യു ത്രീ ആർ ത്രീ എന്നെടുക്കാം, സോറി ഇവിടെ ആർ ടു എടുത്തിട്ടുണ്ട്, നെക്സ്റ്റ് ആർ ത്രീ എന്നെടുക്കാം. ഓക്കെ, Q3, R3 എന്നിട്ട് that is R2 plus R3 where 0 less than or equal to R3 strictly less than R2. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും അല്ലെ. ഇങ്ങനെ നമുക്ക് ഇനി ഇവിടെയും വേറൊരു ഒരു കേസ് ഉണ്ട്, R3 0 ആണെങ്കിൽ നമ്മുടെ അൽഗോരിതം എവിടം വരെ എത്തി? A equal to Q1 B plus R1. നെക്സ്റ്റ് ബിയും ആർ വണ്ണും എടുത്തു അല്ലെ, ദാറ്റ് ഈസ് ബി ഈക്വൽ ടു സം ക്യു ടു ഇൻറ്റു ആർ വൺ പ്ലസ് ആർ ടു. നെക്സ്റ്റ് ആർ വൺ ആർ ടു എടുത്തു അല്ലെ, ദാറ്റ് ഈസ് ആർ വൺ ഈക്വൽ ടു ക്യു ത്രീ ഇൻറ്റു ആർ ടു പ്ലസ് ആർ ത്രീ. ഇങ്ങനെ പോവാം. അപ്പോൾ ഇവിടെ വരെ എത്തി അല്ലേ.
ഇനി ഇത് r3 സൂർ ആണെങ്കിൽ നമ്മുടെ അൽഗോരിതം ഇങ്ങനെ ആയി ഇത്രേ ഇവിടെ വെച്ച് നിർത്തി ല്ലേ ഇനി അല്ലെങ്കിലോ ഇത് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും എങ്ങനെ ആയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ സീറോയിലേക്ക് ടെൻഡ് ചെയ്യും റിമൈൻഡർ സീറോ വരും ഏത് നമ്മൾ എടുത്തു കഴിഞ്ഞാലും റിമൈൻഡർ സീറോ വരും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിവിഷൻ അൽഗോരിതത്തിൽ നമ്മൾ ഇതേ ടേം ഈ സെയിം അൽഗോരിതം നമ്മൾ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവുകയാണെങ്കിൽ എവിടെ ഒരു nth ടേമിൽ വരുമ്പോൾ അവിടെ അതിന്റെ റിമൈൻഡർ സീറോ വരും ഓക്കെ ദാറ്റ് ഈസ് ആ nth ടേമിൽ അതിന്റെ റിമൈൻഡർ സീറോ വരികയാണെങ്കിൽ നമ്മുടെ ഡിവിഷൻ അൽഗോരിതം എങ്ങനെയായി ദാറ്റ് ഈസ് a ഈക്വൽ ടു q1 b പ്ലസ് r1 നെക്സ്റ്റ് b ഈക്വൽ ടു q2 ല്ലേ വേർ സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു r1 ലെസ് ദാൻ b നെക്സ്റ്റ് b ഈക്വൽ ടു q2 q2 ഇൻടു r1 പ്ലസ് r2 വേർ സീറോ less than or equal to r2 less than or equal to r1 okay next r1 equal to next q3 r2 plus r3 where 0 less than or equal to r3 less than or equal to r2 okay next r2 equal to ingane continue cheythu pom le that is q4 r3 plus r4 that is 0 less than or equal to r4 less than or equal to r3 ingane continue cheythu pom ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും എന്തായാലും ഒരു nth ടേമിൽ എന്തായാലും ലാസ്റ്റ് ടേമിൽ എന്തായാലും സീറോ ആയി പോകും അല്ലേ ദാറ്റ് ഈസ് ആർ എൻ മൈനസ് വൺ പ്ലസ് ആർ എൻ മൈനസ് വൺ ഈക്വൽ ടു ക്യു എൻ പ്ലസ് വൺ ആർ എൻ പ്ലസ് സീറോ വരും ഒരു nth ടേമിൽ റിമൈൻഡർ എൻ ആവുമ്പോൾ ഒരു nth ടേമിൽ എന്തായാലും ലാസ്റ്റ് സീറോ വരും നമ്മൾ ആ ഡിവിഷൻ അൽഗോരിതം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിവിഷൻ അൽഗോരിതം എന്ന ആ ഒരു ക്ലാസ്സിൽ നിങ്ങൾ ജസ്റ്റ് ഒന്നും കൂടി വാച്ച് ചെയ്യാം എങ്ങനെ സീറോ വരുന്നത് എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യാം ഓക്കെ ഇതിന് തൊട്ടുമുന്നത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും ആർ എൻ മൈനസ് വൺ സോറി എൻ മൈനസ് ടു ആർ എൻ മൈനസ് ടു ഈക്വൽ ടു ക്യു ഇ എൻ പ്ലസ് ക്യു എൻ ഇൻറ്റു ആർ എൻ മൈനസ് വൺ പ്ലസ് സം എന്തായിരിക്കും ആർ എൻ ആർ എൻ ആയിരിക്കും ആർ എൻ ആയിരിക്കും ദാറ്റ് ഈസ് സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ എൻ ലെസ് ദാൻ ആർ എൻ മൈനസ് വൺ ഓക്കെ അപ്പൊ ഇങ്ങനെ ആയിരിക്കും ഡിവിഷൻ അൽഗോരിതം വരിക ലാസ്റ്റ് എന്തായാലും ഒരു nth സ്റ്റെപ്പ് കഴിഞ്ഞാല് nth ഡിവിഷൻ അൽഗോരിതത്തിൽ എന്തായാലും ലാസ്റ്റ് റിമൈൻഡർ സീറോ വന്നിട്ടുണ്ടായിരിക്കും ഓക്കെ നോ നമുക്ക് ഒരു തിയർ ഉണ്ട് നമുക്ക് തൊട്ട് മുന്നത്തെ ഒരു തിയർ ഉണ്ട് നോ വി ഹാവ് എ തിയറം നോ വി ഹാവ് തിയറം എന്താണ് തിയറം ലെറ്റ് എ ബി ലെറ്റ് എ ആൻഡ് ബി ലെറ്റ് എ ആൻഡ് ബി ബി പോസിറ്റീവ് പോസിറ്റീവ് ഇൻറ്റിജർ integer and r be the remainder and r be the remainder obtained by when a divided by b divided by a divided by b then gcd of ab always equal to gcd of br നമ്മൾ തൊട്ട് മുന്നേ പ്രൂവ് ചെയ്ത തിയറ ഓക്കേ എന്താ പറയുന്നേ a യും b യും any two positive integers ആണെങ്കിൽ ab a നെ b കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ r കിട്ടുമെങ്കിൽ എ ബിയുടെ ജി സി ഡിയും ബി ആറിന്റെ ജി സി ഡിയും ഈക്വൽ ആണ് എന്നുള്ളത് നമ്മൾ തൊട്ട് മുന്നേ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള ഡിവിഷൻ അൽഗോരിതം ഞാൻ ഒന്നും കൂടി എഴുതാം വൃത്തിയിൽ ഒന്നും കൂടി എഴുതാം ദാറ്റ് ഈസ് എ ഈക്വൽ ടു ക്യു വൺ ബി പ്ലസ് ആർ വൺ നെക്സ്റ്റ് ബി ഈക്വൽ ടു ക്യു ടു ആർ വൺ പ്ലസ് ആർ ടു നെക്സ്റ്റ് ആർ വൺ ഈക്വൽ ടു ക്യു ത്രീ ആർ ടു പ്ലസ് R3 next R3 sorry R2 R2 equal to Q4 R3 plus R4 etc
second last term endirum rn minus 2 rn minus 2 equal to qn rn minus 10 ibu 4 anengil adille onnu rn minus 1 plus next ibu 3 anengil adile kududil onnu rn last term endirum that is rn minus 1 rn minus 1 that's equal to qn plus 1 le qn plus 1 next rn plus 0 last term 0 varuna term okay angane anengil onnamathe ee ore step il ninnu namak endu parayan pattum a b de division a b de gcd gcd of ab that equal to ee theorem vechi namak endu parayan pattum that is idendana a equal to sum q b plus r ennaanu അഥവാ എ ബി യുടെ ജി സി ഡിയും ബി ആറിന്റെ ജി സി ഡിയും ഈക്വൽ എന്നാണ് അല്ലേ ഇത് രണ്ടിന്റെയും ജി സി ഡിയും ഇത് രണ്ടിന്റെയും ജി സി ഡി ഈക്വൽ എന്നാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് പറയാൻ പറ്റും ഇവിടുന്ന് എ ബി യുടെ ജി സി ഡി ഓഫ് എ ബി ഈക്വൽ ടു ബി ആർ 1 ജി സി ഡി ഓഫ് ബി ആർ 1 ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് എന്ത് പറയാൻ പറ്റും ജി സി ഡി ഓഫ് ബി ആർ 1 ദാറ്റ്സ് ഈക്വൽ ടു ആർ 1 ആർ 2 അല്ലേ That is this equal to GCD of R1 R2. The second step is to write down. Idinte randindeyum GCD equal to idinte randindeyum GCD. The ivrunda endala namukku ezhuthe GCD of AB equal to GCD of BR. Ivide GCD of BR1 BR alla BR1. Ivide GCD of BR1 equal to R1 R2. The angane namukku endu cheyyam idellam connect cheythu povam. The next this equal to next endiyum gcd of r1 r2 that is this equal to gcd of r1 r3 that is r2 r3 okay that is this equal to last second last term endirikum that is gcd of rn minus 2 rn minus 1 that is indinte adakku oru paadu step undu ellathil nammal connect cheythu ezhuthikkanal that is this equal to etc that equal to rn minus 2 gcd of rn minus 2 rn minus 1 that is also equal to in the gcd of rn minus 1 okay gcd of rn minus 2 into rn minus 1 r1 le rn minus 1 rn that is this equal to rn minus 1 rn that is this equal to gcd of rn comma 0 endu kitte endana 4 0 de greatest common divisor that's equal to 4 aanu okay next greatest common divisor four aanu next 2 0 eduthu kaniyal greatest common divisor 2 aanu rn 0 eduthu kaniyal greatest common divisor rn aanu appo namukku last term endayirikum That is Rn comma GCD of Rn 0 aayirikum. That's equal to Rn. Okay, idana method. Idana GCD kandupidikkira method. Namukku division algorithm ezhuthum. Ennittu just connect cheythu last ivide ede term aano kittiyathu. Adana GCD. Okay. Namukku endiyam oru problem cheyyam. Oru problem cheyidittu manasilakkam. Question. Find the GCD Find the GCD of 26 and 382. Okay. First, we will do A and B. This is A and B. That is, we will do two elements. That is, A greater than or equal to B greater than 0. A to A, that is A. That is, B. Okay. Now, where A equal to? Where A equal to 382 and b equal to 26 okay another division algorithm ezhuthum that is 382 equal to endu engane division algorithm ezhutha that is idine 382 ne 26 konde divide cheyyum ennittu endiyum a remainder kandupidichittu adinte quotient roopathil ezhuthi vekkum okay appo nammal calculator il just enter cheythu kaniyal 382 divided by 26 just ya pattanu cheyina method nu parayam 382 divided by 26 ningalku calculate edichu kaniyale 14.69 23 etc varum
എന്നിട്ട് ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യാ അപ്പോൾ 14 ടൈം ഉണ്ട് 14 26 14 ടൈംസ് ഉണ്ട് എന്നിട്ട് അതിന്റെ കൂടെ ചെറിയൊരു ഫ്രാക്ഷനും കൂടി ഉണ്ട് അല്ലേ അതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം 14 ദാറ്റ് ഈസ് 14 ഇൻടു 26 പ്ലസ് ഈ റിമൈൻഡർ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ ഈ ആൻസറിൽ നിന്ന് 14 മൈനസ് ചെയ്യാം ദാറ്റ് ഈസ് നിങ്ങൾക്ക് എന്താണ് കിട്ടിയത് അതിൽ നിന്ന് 14 മൈനസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നമ്പർ ആയിരിക്കും കിട്ടുക 14 ഇതിൽ നിന്ന് 14 മൈനസ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഡെസിമൽ വാല്യൂസ് ആണ് കിട്ടുക ദാറ്റ് ഈസ് 0.6923 സംതിങ് കിട്ടും ഇതിനെ എന്ത് ചെയ്യാം 26 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇൻഡിജർ കിട്ടും ദാറ്റ് ഈസ് ദിസ് ഇൻടു 26 ദാറ്റ്സ് ഈക്വൽ ടു 18 എന്ന് കിട്ടും അപ്പോൾ ഇതാണ് റിമൈൻഡർ ഓക്കെ ദാറ്റ് ഈസ് 18 ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്തേ ദാറ്റ് ഈസ് ഇതാണ് ക്യൂ വണ് ഇതാണ് ആർ വണ് അല്ലേ ഇതാണ് ഇവിടെ തൊട്ട് മുന്നേ നമ്മൾ സോറി ഇത് എ ഇത് എ ഇത് ബി ഇത് ക്യൂ വണ് ഇത് ആർ വണ് ഓക്കെ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും ഇത് രണ്ടും എടുക്കും അല്ലേ ദാറ്റ് ഈസ് 26 ഈക്വൽ ടു നെക്സ്റ്റ് വീണ്ടും എന്ത് ചെയ്യും 26നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യും നിങ്ങൾക്കറിയാം വണ് സംതിങ് ആയിരിക്കും അല്ലേ ദാറ്റ് ഈസ് ഒറ്റ 26ൽ ഒറ്റ 18 ഉള്ളൂ ദാറ്റ് ഈസ് 26 ÷ 18 ദാറ്റ്സ് ഈക്വൽ ടു നിങ്ങൾക്ക് കിട്ടും 1.444 എക്സെട്ര അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു 1 × 18 പ്ലസ് ഇനി റിമൈൻഡർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് എന്ത് ചെയ്യുക വണ് മൈനസ് ചെയ്യാം വൺ മൈനസ് ചെയ്യുമ്പോൾ ആ ബാക്കിയുള്ള ഡെസിമൽ വാല്യൂസ് കിട്ടുക അതേ ഇൻറ്റു 18 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ദാറ്റ് ഈസ് 8 എന്ന് കിട്ടും ഓക്കെ വളരെ സെയിം ഇത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും എന്നാലും എക്സാമിന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ഇനി എന്ത് ചെയ്യും 18ഉം 8ഉം എടുക്കും അല്ലേ ദാറ്റ് ഈസ് 18 ഈക്വൽ ടു ഇനി എന്ത് ചെയ്യും 18നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യും ദാറ്റ് ഈസ് 18 ÷ 8 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 2.25 ആ കിട്ടുക അല്ലേ 18 ÷ 8 ദാറ്റ് ഈസ് 2.25 അപ്പോൾ 2 × 8 പ്ലസ് നെക്സ്റ്റ് എന്ത് ചെയ്യാം 2 × 8 ഇൻറ്റു ആണ് പോയിന്റ് അല്ല 2 × 8 പ്ലസ് നെക്സ്റ്റ് ഇതിൽ നിന്ന് എന്ത് ചെയ്യാം 2 - ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 0.25 കിട്ടും അതേ ഇൻറ്റു 8 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 എന്ന് കിട്ടും അല്ലേ ദാറ്റ് ഈസ് 16 + 2 ഡിവിഷണൽ അൽഗോരിതം ഓക്കെ നെക്സ്റ്റ് ഇനി ഇത് രണ്ടും എടുക്കും ദാറ്റ് ഈസ് 8 ഈക്വൽ ടു നമുക്കറിയാം 4 × 2 ആണ് 4 × 2 അപ്പോൾ ഇവിടെ ഏതാണ് ക്യൂ വണ് ഇത് ബി ഇത് ആർ വണ് നെക്സ്റ്റ് ഇത് ക്യൂ ടു ഇത് ആർ വണ് നെക്സ്റ്റ് ഇത് ആർ ടു നെക്സ്റ്റ് ഇത് ക്യൂ ത്രീ ഇത് ആർ ടു അല്ലേ ആർ ടു ഇത് ആർ ത്രീ നെക്സ്റ്റ് ഇത് ക്യൂ ഫോറ് നെക്സ്റ്റ് ഇത് ആർ ത്രീ അല്ലേ ദാറ്റ് ഈസ് ഇതാണ് നമ്മുടെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ therefore greatest common divisor that is 26 ÷ 382 that equal to 2 okay ഇനി ഇതിൽ തന്നെ ഒരു question കൂടി ഉണ്ടായിരുന്നു same question ല് that is അതും കൂടി ഞാൻ ഇതിന്റെ കൂടെ ചേർത്ത് എഴുതാം find gcd of 26 ÷ 382 and express it as a linear combination of 26 ÷ 382 നമുക്കറിയാം ജി സി ഡി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ റിസൾട്ട് പഠിച്ചിട്ടുണ്ട് എ ബി അതിൻ്റെ ജി സി ഡി എങ്കിൽ ഡിനെ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷനിലേക്ക് എഴുതാൻ പറ്റും നമ്മൾ ചെയ്തിട്ടുള്ള ഒരുപാട് റിസൾട്ട് നമ്മൾ തിയറം പ്രൂവ് ചെയ്തപ്പോൾ ഒരുപാട് പ്രാവശ്യം ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട് എയുടെയും ബിയുടെയും ജി സി ഡി എങ്കിൽ ഡിനെ നമുക്ക് എന്ത് ചെയ്യാം ഡി ഈക്വൽ ടു ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷനിലേക്ക് മാറ്റി എഴുതാൻ പറ്റും ദാറ്റ് ഈസ് എ എക്സ് പ്ലസ് ബി വൈ എന്ന ഫോമിലേക്ക് എഴുതാൻ പറ്റും അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് എന്ത് ചെയ്യണം 26ൻ്റെയും 382 ഇതിൻ്റെ രണ്ടിൻ്റെയും ജി സി ഡി കണ്ടുപിടിക്കണം എന്നിട്ട് ആ ജി സി ഡിനെ ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷനിലേക്ക് മാറ്റി എഴുതണം വളരെ സിമ്പിളാണ് പക്ഷേ ഇതറിയണം ആ ഇത് ഈ ഒരു അൽഗോരിതം എഴുതി കഴിഞ്ഞാൽ അതിൽ നോക്കി എഴുതാൻ വളരെ സിമ്പിളാണ് ഓക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് നമ്മൾ എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുക
GCD ഇൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യ. അപ്പോൾ GCD നോക്കി കഴിഞ്ഞാൽ 2 ആണ് GCD. അപ്പോൾ 2 ജസ്റ്റ് ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, 2 ഈക്വൽ ടു ലെ ഇതാണ് GCD. GCD നമുക്ക് 2 ആണ് കിട്ടിയത്. അപ്പോൾ 2 ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, 18 മൈനസ് 2 ഇൻടു 8 എന്ന് എഴുതാം. ഓക്കേ, ദാറ്റ് ഈസ് ഇത് നമ്മൾ എന്ത് ചെയ്തു, റീഅറേഞ്ച് ചെയ്ത് എഴുതി. ഇതിൽ എന്തൊക്കെയുണ്ട്, 18 ഉണ്ട്, അതുപോലെ 2 ഇൻടു 8 ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇതിനെ മാറ്റി എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു ഈ 2 ഇൻടു 18, ഈ 8 വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി എഴുതാം. ദാറ്റ് ഈക്വൽ ടു 18 മൈനസ് 2 ഇൻടു 8, ഇവിടെ നിന്ന് നോക്കിയാൽ മനസ്സിലാവും അല്ലേ, ദാറ്റ് ഈസ് 2 ഇൻടു 26 മൈനസ് 8. That equal to 26 minus 18. In the room, 18 into 2 into 26. Sorry, minus 2 into 26 plus 2 into 18. Okay, that is 18 plus 2 into 18. That is, നമുക്ക് വേണമെങ്കിൽ 3 into 18. 3 into 18 minus 2 into 26 എന്ന് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് 18 നമുക്ക് മാറ്റി എഴുതാം. 18 വീണ്ടും നമുക്ക് മാറ്റി എഴുതാം. 18 എങ്ങനെ മാറ്റി എഴുതാം, ദാറ്റ് ഈസ് 382 മൈനസ് 14 ഇൻറ്റു 26 എന്ന് എഴുതാം. ഓക്കെ, ഇതിൽ നിന്ന് ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു 3 ഇൻറ്റു 14 ഇൻറ്റു 26. സോറി, 382 minus 14 into 26 minus 2 into 26. That equal to, ഇത് മൾട്ടിപ്പിൾ ചെയ്ത് എഴുതരുത്, കാരണം നമുക്ക് ഇൻഡു ഒരു ഫൈനൽ ആൻസർ എന്തായിരിക്കണം, ഇതിൻ്റെ രണ്ടിൻ്റെയും ലീനർ കോമ്പിനേഷനിലേക്ക് ആയിരിക്കണം. 26 382 ലീനർ കോമ്പിനേഷനിലേക്ക് ആയിരിക്കണം. ഓക്കെ, ദാറ്റ് സീക്വൽ ടു ഇതിനെ എങ്ങനെ എഴുതാം, 3 ഇൻറ്റു 382 മൈനസ് നെക്സ്റ്റ് 3 ഇൻറ്റു 14, ദാറ്റ് ഈസ് 3 ഇൻറ്റു 14 എത്രയാണ്, 3 ഇൻറ്റു 14 ദാറ്റ് സീക്വൽ ടു 42 അല്ലേ, ദാറ്റ് ഈസ് 42 ഇൻറ്റു 26 മൈനസ് 2 ഇൻറ്റു 26. That equal to, എങ്ങനെ എഴുതാം, 3 into 382. Next, 42 minus 4, minus 42, 26. ഇവിടെ 2 into 26. That's equal to 44, 26. ഇതാണ് ലീനർ കോമ്പിനേഷൻ അല്ലേ, 382 അതേപോലെ 26 കോമ്പിനേഷൻ. ദാറ്റ് ഈസ് 2 ഈക്വൽ ടു, നമുക്ക് എന്ത് കിട്ടി, GCD ഈക്വൽ ടു 382 മൈനസ് 44 ഇൻറ്റു 26. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. ഫൈൻഡ് GCD, ഫൈൻഡ് GCD ഓഫ് 1823 ഡിവൈഡ് ബൈ 6409. ഇത് നമ്മൾ ജസ്റ്റ് കാൽക്കുലേറ്റർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, ദാറ്റ് ഈസ് 42823 ഡിവൈഡഡ് ബൈ 6409. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു നിങ്ങൾക്ക് കിട്ടും 6.681 സംതിങ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 6 into 4 6 6409. ഓക്കെ, പ്ലസ് ഇനി റിമൈൻഡർ കിട്ടണമെങ്കിൽ ആൻസറിൽ നിന്ന് 6 മൈനസ് ചെയ്യാം, എഗെയിൻ എന്ത് ചെയ്യാം, ഏതാണോ ഡിവൈഡ് ചെയ്ത് ആ ഡിവൈഡ് ചെയ്ത നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു നിങ്ങൾക്ക് എന്ത് കിട്ടും, ദാറ്റ് ഈസ് 4369 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഇനി വീണ്ടും നമ്മൾ ഇത് എടുത്ത് എഴുതും അല്ലേ, ബിയും അതുപോലെ തന്നെ ആർ കൊണ്ടും എടുത്ത് എഴുതും. ദാറ്റ് ഈസ് 6409 ഈക്വൽ ടു, എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യും, ഇവിടെ ഡിവൈഡ് ചെയ്യും അല്ലേ, ദാറ്റ് ഈസ് 6409 ഡിവൈഡഡ് ബൈ 4369 അല്ലേ, ദാറ്റ് ഈക്വൽ ടു 1.1.5
four, six, etc. വരും ല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം 1 into 4369 plus ഇനി റിമൈൻഡർ കിട്ടണമെങ്കിൽ മൈനസ് ചെയ്യുക എന്താണ് ഇവിടുത്തെ ഇൻറ്റിജർ അതുകൊണ്ട് മൈനസ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്തത് അത് വീണ്ടും ഗുണിക്കുക ദാറ്റ് ഈക്വൽ ടു 2040 എന്ന് കിട്ടും 2040 നിങ്ങൾ ഇതിൻ്റെ കൂടെ കാൽക്കുലേറ്റർ എടുത്ത് ചെയ്ത് നോക്കുക നെക്സ്റ്റ് വീണ്ടും എന്ത് ചെയ്യും 2040 ദാറ്റ് ഈക്വൽ ടു ഇവിടെ നമ്മൾ എന്ത് ചെയ്യും ഇത് ഇതെടുക്കും സോറി ഇത് രണ്ടും എടുക്കും അല്ലേ ദാറ്റ് ഈസ് 4369 equal to divide that is 4369 divided by 2040 നിങ്ങൾക്ക് ആൻസർ ഇത് ഒന്ന് റൈസ് ചെയ്യാം that is this equal to നമ്മൾ ചെയ്യാൻ പോണത് 4369 divided by 2.14 okay next we will do that equal to that is 7 plus 7 into 289 plus 17 okay next 289 that's equal to 17 into 17 plus 0 appolum last term is 0 varu oru nth term varumbo 0 varu appo gcd endane gcd parnu kaiyal idana gcd le that is 70 idana gcd okay therefore gcd of 42,823 6,409 that's equal to 70 answer 70 next namak enna cheyanam ee 70 ne ee gcd ne idinde rendinteyum linear combination like maati okay ingane maati just ningal that is 17 equal to evuna start kiya tottu munnathe ee oru step il ninnana nammal start kiya ee oru step il ninnu start cheyide nammal idu just ezhuthi ezhuthi mugalottu povu le that is 17 equal to endu varum 2040 minus 7 into 289 ingane ezhudam okay next step il tottu munnathe step il ivide idile ezhengil oru term inde expansion undayirikkum le 289 expansion अद इन एक्सपेंशन एक्सपेंशन या पेट दटक्वल टू 2040 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ എന്ത് വരും ദാറ്റ് ഈസ് 2040 മൈനസ് 7 ഇൻടു ദിസ് ല്ലേ 7 ഇൻടു 4369 മൈനസ് നെക്സ്റ്റ് ഇത് രണ്ടും എന്ത് ചെയ്യാം ഇൻടു ചെയ്യാം ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് മൈനസ് പ്ലസ് ദാറ്റ് ഈസ് 14 2040 ഓക്കെ കംപ്ലീറ്റ് നിങ്ങൾ ചെയ്യണം ഞാൻ ഇനി കംപ്ലീറ്റ് ചെയ്യുന്നില്ല കാരണം ഡിസ്പ്ലേയിൽ അവിടെയും ഇവിടെയും എഴുത്ത് ആയതുകൊണ്ട് ഇത് കംപ്ലീറ്റ് നിങ്ങൾ ചെയ്യാം ലാസ്റ്റ് ഫൈനൽ ആൻസർ ഞാൻ എഴുതാം ഫൈനൽ ആൻസർ ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ലീനിയർ കോമ്പിനേഷൻ ഇതാണ് വരിക ദാറ്റ് ഈസ് 17 ഈക്വൽ ടു
minus 22 into 42,823 plus 147 into 6,409. ഇതാണ് ലീനിയർ കോമ്പിനേഷൻ. എന്താണ് x ഉം y ഉം? That is, ഇത് a, ഇത് b, ഇത് x, ഇത് y. അല്ലേ? That is, ഇത് d. That is, നമ്മൾ എന്ത് ചെയ്തു? D equal to sum a x y, അല്ലെങ്കിൽ a x plus b y എന്ന ഫോമിലേക്ക് മാറ്റിയത്. ഓക്കെ, നെക്സ്റ്റ് തിയറം. ചെറിയ രണ്ട് ഒരു തിയറം, അതുപോലെ തന്നെ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു റിസൾട്ടും കൊറോളറിയും നമുക്ക് പഠിക്കാനുണ്ട്. അതും കൂടി എഴുതാം. തിയറം ഇഫ് k ഗ്രേറ്റർ ദാൻ സീറോ, ഇഫ് k ഗ്രേറ്റർ ദാൻ സീറോ, ദെൻ ka kb this equal to k ab. എന്താണ് k a k b? gcd of k a k b that's equal to k into gcd of ab. അപ്പോൾ ഇവിടെ പറയുന്നത് k ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ, ഇഫ് കെ ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ നമുക്ക് എ ബിയുടെ ജി സി ഡി അറിയാമെങ്കിൽ ഇതിനെ ഒരു കോൺസ്റ്റന്റിനോട് ഗുണിച്ചു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് സം കെ എ കെ ബി, ഇതിന്റെ ജി സി ഡി എന്താണ്? കെ ഇൻറ്റു ജി സി ഡി ഓഫ് എ ബി. ഇതാണ് റിസൾട്ട് പറയുന്നത്. പ്രൂഫ് വളരെ സിമ്പിളാണ്. തൊട്ട് മുന്നേ നമുക്കൊരു ഡിവിഷൻ അൽഗോരിതം ഉണ്ടായിരുന്നു അല്ലേ? ദാറ്റ് ഈസ് എയും ബിയും, ഇവിടെ രണ്ട് നമ്പറുണ്ട്, എയും ബിയും രണ്ട് നമ്പറുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഡിവിഷൻ അൽഗോരിതം പെട്ടെന്ന് എഴുതി നോക്കാം. തൊട്ട് മുന്നേ ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് നമുക്ക് ഡിവിഷൻ അൽഗോരിതം എഴുതുമ്പോൾ എ ഈക്വൽ ടു ക്യു വൺ ബി പ്ലസ് ആർ വൺ കിട്ടും. നെക്സ്റ്റ് ബി ഈക്വൽ ടു ക്യു ടു ആർ വൺ പ്ലസ് ആർ ടു കിട്ടും. നെക്സ്റ്റ് ആർ വൺ ഈക്വൽ ടു ക്യു ത്രീ ആർ ടു പ്ലസ് ആർ ത്രീ കിട്ടും. നെക്സ്റ്റ് ആർ ടു ഈക്വൽ ടു ക്യു ഫോർ ആർ ത്രീ പ്ലസ് ആർ ഫോർ കിട്ടും. ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യും അല്ലേ? ദാറ്റ് ഈസ് ലാസ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? നമ്മൾ എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ആർ എൻ മൈനസ് ടു, ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ക്യു എൻ ക്യു എൻ ആർ എൻ മൈനസ് വൺ പ്ലസ് ആർ എൻ. നെക്സ്റ്റ് ആർ എൻ മൈനസ് വൺ ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യു എൻ പ്ലസ് വൺ ആർ എൻ പ്ലസ് സീറോ അല്ലേ? തൊട്ട് മുന്നേ എഴുതിയതാണ്. ഞാൻ ഇതിനെല്ലാം കെ കൊണ്ട് ഗുണിക്കാൻ പോവാണ്. നമുക്കറിയാം ഇതിന്റെ ജി സി ഡി എന്താണ്? ആർ എൻ ആണ് അല്ലേ? ജി സി ഡി ഓഫ് എ ബി ഡിവിഷൻ അൽഗോരിത്തിൽ നിന്ന് ജി സി ഡി ഓഫ് എ ബി എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു? ദാറ്റ് ഈസ് ഫ്രം ദീസ് ജി സി ഡി ഓഫ് എ ബി ഈക്വൽ ടു ആർ എൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഇതാണ് ജി സി ഡി. ഓക്കെ, ഞാൻ ഈ ഡിവിഷൻ അൽഗോരിത്തിനെ കംപ്ലീറ്റ് കെ കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? കെ എ ഈക്വൽ ടു ക്യു വൺ ഇൻറ്റു കെ ബി പ്ലസ് ആർ വൺ കെ അല്ലേ? അടുത്തത് നമ്മൾ എന്ത് ചെയ്യും? കെ ബി ദാറ്റ്സ് ഈക്വൽ ടു ക്യു ടു ഇൻറ്റു കെ ആർ വൺ പ്ലസ് ആർ ടു കെ അല്ലേ? നെക്സ്റ്റ് കെ ആർ വൺ ഈക്വൽ ടു ക്യു ത്രീ ഇൻറ്റു കെ ആർ ടു പ്ലസ് ആർ ത്രീ കെ. നെക്സ്റ്റ് കെ ഇൻറ്റു ആർ ടു ദാറ്റ്സ് ഈക്വൽ ടു ക്യു ഫോർ കെ ആർ ത്രീ പ്ലസ് ആർ ഫോർ കെ. ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യും അല്ലേ? സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? k into r n minus 2 that this equal to q n into k r n minus 1 plus k into r n. Next k into r n minus 1 that is this equal to q n plus 1 k into r n plus 0. ഇതും ഒരു ഡിവിഷൻ അൽഗോരിതം. ഇത് എന്തിന്റെ ഡിവിഷൻ അൽഗോരിതം ആണ്? That is k a KB ഈ രണ്ട് ഇൻറ്റിജറിന്റെ ഡിവിഷൻ അൽഗോരിതമാണ് അല്ലേ? അപ്പോൾ ഇത് നോക്കി കഴിഞ്ഞാൽ ഈ ഡിവിഷൻ അൽഗോരിതത്തിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് എന്ത് എഴുതാൻ പറ്റും? ദാറ്റ് ഈസ് ജി സി ഡി ഓഫ് കെ എ കെ ബി. എന്താണ് ജി സി ഡി ഓഫ് കെ എ കെ ബി? ദാറ്റ് സീക്രട്ട് ലാസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് എന്ത്? ജി സി ഡി ഓഫ് കെ എ കെ ബി. അതെന്താണ്? കെ ആർ എൻ. എന്താണ് ആർ എൻ? ആർ എൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് എ ബി അല്ലേ? ദാറ്റ് ഈസ് കെ ആർ, ദാറ്റ് ഈസ് കെ ജി സി ഡി ഓഫ് എ ബി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലെ? കെ എ കെ ബി ജി സി ഡി ഓഫ് കെ എ കെ ബി ദാറ്റ്സ് ഈക്വൽ ടു ഈ ഡിവിഷൻ അൽഗോരിത്തിൽ നമുക്ക് എന്ത് എഴുതാം? കെ ഇൻറ്റു ആർ എൻ, കെ ഇൻറ്റു ആർ എൻ എന്ന് എഴുതാം. എന്താണ് ആർ എൻ? നമുക്ക് തൊട്ട് മുന്നേ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ദാറ്റ് ഈസ് എ ബി. ദെയർഫോർ
If k greater than 0, then ka kb equal to k into gcd of ab. ka kb njan parayunnathu gcd of ka kb, that's equal to k into gcd of ab. ഓക്കെ വളരെ സിമ്പിൾ റിസൾട്ട്. പക്ഷേ ഈ ഡിവിഷൻ അൽഗോരിതം നിങ്ങൾ എഴുതി വെക്കണം. എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിവിഷൻ അൽഗോരിതത്തിന്റെ തൊട്ട് മുന്നേ ബാക്കിയുള്ള തൊട്ട് മുന്നേ നമ്മൾ എഴുതിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെയും എഴുതി വെക്കണം. ഓക്കെ നെക്സ്റ്റ് കൊറോളറി. ഈ ഒരു റിസൾട്ടിൽ നിന്നും ഒരു തിയറത്തിൽ നിന്നും കിട്ടിയിട്ടുള്ള ചെറിയൊരു റിസൾട്ടാണ് നെക്സ്റ്റ് പറയുന്നത്. ദാറ്റ് ഈസ് കൊറോളറി. കൊറോളറി ഫോർ എനി ഇൻഡിജർ കെ, ഫോർ എനി ഇൻഡിജർ, for any integer k not equal to 0, k is not equal to 0, then ka kb always equal to mod k into ab. Thottu munne theorem enda parayane k greater than 0 anengil ka kb gcd of ka kb equal to k into ab aayirikkum. Ivide or condition parayundayirunnu le k greater than 0. Pakshe corollary enda parayane k 0 അല്ലെങ്കിൽ k greater than 0 പറഞ്ഞ പോസിറ്റീവ് നമ്പേഴ്സിന് മാത്രമേ പറയുന്നുള്ളൂ അല്ലേ. ഇവിടെ എന്തൊക്കെയുണ്ട്? k നെഗറ്റീവ് നമ്പേഴ്സ് ആവാം, k ഈക്വൽ ടു 0 ആവാം, അതുപോലെ തന്നെ k greater than 0 ആവാം. തൊട്ടുമുന്നത്തെ തിയറം k greater than 0 മാത്രമേ പറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് ആണ് k not equal to 0 ആവുമ്പോൾ എന്താണ് gcd of k a k b this always equal to mod k into a b. ഓക്കേ പ്രൂഫ് വളരെ സിമ്പിൾ. k not equal to 0 പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കേസ് ആണ് അല്ലേ. ദാറ്റ് ഈസ് k not equal to 0 ദാറ്റ് ഇംപ്ലൈസ് ഒന്നാമത്തെ കേസ് k greater than 0, ദാറ്റ് ഈസ് രണ്ടാമത്തെ കേസ് k less than 0 അല്ലേ. ഇനി ഇഫ് k greater than 0 എന്താണ് മോഡ് k? മോഡ് k equal to k ആണ് അല്ലേ. മോഡ് 5 എന്താണ്? മോഡ് 5 equal to 5 ആണ്. മോഡ് 6 എന്താണ്? 6 ആണ്. അപ്പോൾ k greater, നമ്മൾ മോഡ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ തന്നെ എന്താണ്? മോഡ് x is equal to x ഇഫ് x greater than or equal to 0 minus x if x less than 0. അപ്പോൾ x greater than 0 ആണെങ്കിൽ mod x ഉം x ഉം equal ആണ്. അപ്പോൾ if k greater than 0 ആവുമ്പോൾ mod k equal to k ആണ് അല്ലേ. mod k equal to k ആണെങ്കിൽ തൊട്ട് മുൻപത്തെ റിസൾട്ട് നമുക്ക് എടുക്കാം അല്ലേ. ദാറ്റ് ഈസ് ഇഫ് k greater than 0 ആണെങ്കിൽ നമ്മൾ തൊട്ട് മുൻപത്തെ റിസൾട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. കാരണം തൊട്ട് മുൻപത്തെ റിസൾട്ട് ഇതായിരുന്നു അല്ലേ. ദാറ്റ് ഈസ് നമുക്ക് എന്ത് എഴുതാം? മോഡ് ബൈ ബൈ എബോ തിയറം, എബോ തിയറം കെ എ കെ ബി ദാറ്റ്സ് ഈക്വൽ ടു കെ എ ബി ദാറ്റ് ഈക്വൽ ടു കെയും കെ ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ മോഡ് കെയും കെയും ഈക്വൽ ആണ്. അപ്പോൾ കെക്ക് പകരം എന്ത് ചെയ്യാം? മോഡ് കെ എന്ന് എഴുതാം. മോഡ് കെ ജി സി ഡി ഓഫ് എ ബി അല്ലേ. ദാറ്റ് ഈസ് കെ ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടി. എന്താണ് റിസൾട്ട് കിട്ടിയത്? ദാറ്റ് ഈസ് ജി സി ഡി ഓഫ് കെ എ കെ ബി ദാറ്റ് ഈക്വൽ ടു മോഡ് കെ എ ബി. ഇനി ഇഫ് കെ ലെസ് ദാൻ 0 ആകുമ്പോൾ, കെ ലെസ് ദാൻ 0 ആകുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? ദാറ്റ് ഈസ് കെ എ കെ എ കെ ബി ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് കെ എ മൈനസ് കെ ബി. കെ ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ രണ്ട് നമ്പേഴ്സിനെയും ഒരു മൈനസ് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ വീണ്ടും എന്താണ്? ജി സി ഡി സെയിം ആയിരിക്കും. പറയാം മൈനസ് കെ എ മൈനസ് കെ ബി. അപ്പോൾ കെയുടെയും കെ ബിയുടെയും ജി സി ഡി എന്താണോ അത് തന്നെയായിരിക്കും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? 2 4 ഇതിന്റെ ജി സി ഡി എന്താണ്? ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എഴുതാം 2 അല്ലേ. 2 എഴുതുമ്പോൾ 2 1 2 വരും, 4 എഴുതുമ്പോൾ 1 4 വരും. നെക്സ്റ്റ് -2 -4 ഇതിന്റെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്താ? ഇതിന്റെ കോമൺ ഡിവൈസർ -2 എന്തൊക്കെ വരും? ദാറ്റ് ഈസ് 1 വരും, 2 വരും അല്ലേ. -1 -2 ഒക്കെ ഉണ്ട് അല്ലേ. ദാറ്റ് ഈസ് 2 -1 എന്താണ്? ഡിവൈസർ തന്നെയാണ്. അതേപോലെ ഇവിടെ എന്താണ്? 1 ഉം 4 ഉം വീണ്ടും സോറി 2 1 2 4 ഇവിടെ 1 2 4 ഉണ്ട്. ഓക്കെ അപ്പോൾ ഇതിലെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ പറഞ്ഞാൽ 2 തന്നെയാണ്. അപ്പോൾ രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ സെയിം ആണ്. നമ്മൾ നെഗറ്റീവ് വന്നതുകൊണ്ട് കോമൺ ഡിവൈസർ മാറില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താം? ജി സി ഡി ഓഫ് കെ എ കെ ബി അത് ഈക്വൽ ടു എന്താണ്? മൈനസ് കെ എ ജി സി ഡി ഓഫ് മൈനസ് കെ എ മൈനസ് കെ ബി ദാറ്റ്സ് ഈക്വൽ ടു എന്താണ്? മൈനസ് കെ ദാറ്റ് ഈസ് കെ ഇഫ് കെ ലെസ് ദാൻ 0 ആകുമ്പോൾ മോഡ് കെ എന്താണ്? മോഡ് കെ ഈക്വൽ ടു മൈനസ് കെ ആണ് അല്ലേ. ഡെഫിനിഷൻ നമ്മുടെ എഴുതിയിട്ടുണ്ട്. എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ മോഡ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് ആണ്. ഓക്കെ ദാറ്റ് ഈസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ്
k equal to mod k, that is mod k, mod k a, next mod k b. Okay, in that mod k namukku outside edukka, that is mod k into gcd of ab. Okay, appo k greater than 0 anengilum less than 0 anengil namukku endiyam result seriyana. Okay, baaki ulla topic namukku next class discuss cheyam. Thank you.